PSC സമരത്തിൽ മുൻ നിലപാട് ആവർത്തിച്ച സർക്കാർ ഉദ്യോഗാർത്ഥികളോട് അനുഭാവം എന്ന നിലപാട് വിശദീകരിക്കുമ്പോഴും ഉന്നയിച്ച ആവശ്യങ്ങളിൽ വ്യക്തത നൽകാതെ സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. LGS ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ച വിഷയം പരിഗണിക്കാമെന്ന് പറയുന്ന ഉത്തരവ് CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളി. സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഈ മാസം 20-നാണ് സർക്കാർ സമരക്കാരുമായി ഉദ്യോഗസ്ഥതല ചർച്ച നടത്തിയത്. തീരുമാനം വൈകിയതായി ഉദ്യോഗാർത്ഥികൾ പരാതി ഉന്നയിച്ചതോടെ ചർച്ചയിലെ തീരുമാനങ്ങൾ സർക്കാർ ഉത്തരവാക്കിയിറക്കി. എന്നാൽ ഉത്തരവിനെ ഉദ്യോഗാർത്ഥികൾ തള്ളി. കേവലം പ്രസ്താവനയല്ല, ഉന്നയിച്ച ആവശ്യങ്ങളിൽ വ്യക്തത വരുത്തിയുള്ള ഉത്തരവ് വേണമെന്ന് LGS റാങ്ക് ഹോൾഡേഴ്സ്. നമുക്ക് അറിയിപ്പ് കൊണ്ട് മാത്രം നമുക്ക് ഇത്രയും ദിവസം 31 ദിവസമായിട്ടുള്ള സമരമാണ്. നമുക്ക് ശുപാർശ അത് പരിഗണിച്ച് അതൊരു ഉത്തരവായി ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് സമരം അവസാനിപ്പിക്കാൻ പറ്റൂ. അതേസമയം ചർച്ചയിൽ പങ്കെടുത്ത CPO റാങ്ക് ഹോൾഡേഴ്സ് ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായും തള്ളി. ലിസ്റ്റിൽ നിന്ന് 74% നിയമനം നടത്തിയെന്നാണ് സർക്കാർ വാദം. കാലാവധി കഴിഞ്ഞ ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കാനാകില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നമുക്ക് ഒത്തിരി പോസ്റ്റുകൾ അബോളിഷ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളൊന്നും സാങ്ഷൻഡ് പോസ്റ്റുകളാണ്. നമ്മുടെ നിയമന നിലയിലേക്ക് അവർ ഇപ്പോഴത്തെ ഒരു ഇഴഞ്ഞു നീങ്ങലും മാറ്റുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ക്രിയേഷൻ നിർബന്ധമാണ്. കാരണം നമുക്ക് അബോളിഷ് ചെയ്തതും പുനർവിന്യാസവും വഴി നമുക്ക് നിരവധിയം തസ്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണിൽ പൊടിയിടാനുള്ള ഉത്തരവാണ് സർക്കാർ ഇറക്കിയതെന്നും തുടർ നടപടികൾ നേതൃത്വം ആലോചിക്കുമെന്നും യൂത്ത് കോൺഗ്രസ്. സ്വാഭാവികമായും ഈ വലിയ പ്രതിഷേധവും സമരങ്ങളും ഉള്ളതുകൊണ്ട് തൽക്കാലം ഇതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇറക്കിയ ഉത്തരവായിട്ടാണ് കാണുന്നത്. 24 തിരുവനന്തപുരം. Number 1 election channel 24.